Hi friends, jobs for in a puddy job in the link swagadam. This video namal share cheyyunnathu Kerala government inde keelulla Kerala State Drugs and Pharmaceuticals adayathu KSDP prasidheerichittulla puthiya notification kurichanu. Kerala joli agrahikkunnavarkku nalla avasaram thanneyanu. Ilekku PSC vadi alla apply cheyyunnathu. Manager, senior manager, deputy manager, assistant manager, foreman, worker, boiler operator thudangi nirvadi postulilekku vacancies undu. ശമ്പളം ഏകദേശം 57,440 രൂപ വരെയുള്ള പോസ്റ്റുകളുണ്ട്. ഇതിലേക്ക് നിങ്ങൾക്ക് ഓൺലൈനായി അപ്ലൈ ചെയ്യാവുന്നതാണ്. സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതായത് CMD വഴിയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കും പ്രയോജനപ്രദമാകും. കേരള ഗവൺമെന്റ് ജോബ്സ്, സെൻട്രൽ ഗവൺമെന്റ് ജോബ്സ്, തമിഴ്നാട് ഗവൺമെന്റ് ജോബ്സ്, ഗൾഫ് ജോബ്സ്, പ്രൈവറ്റ് ജോബ്സ് തുടങ്ങിയ എല്ലാ ജോബ് അപ്ഡേറ്റുകളും നമ്മൾ ഈ ചാനൽ ഡെയിലി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ അപ്ഡേറ്റുകളൊക്കെ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് ഓൾ എന്നുകൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ KSDP അതായത് കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിന്റെ പുതിയ നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ കേരള ഗവൺമെന്റിന്റെ കീഴിലുള്ള കേരള സ്റ്റേറ്റ് ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസ് ലിമിറ്റഡ് അതായത് KSDP-യിലേക്ക് സെന്റർ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റ് അതായത് CMD വഴിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഇതിലേക്ക് CMD വഴി ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നത്. ഇതിലേക്കുള്ള ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ 28/1/2021 അതായത് ജനുവരി 28 മുതൽ തുടങ്ങി 6/2 അതായത് ഫെബ്രുവരി 6 വരെയാണ് ആപ്ലിക്കേഷൻ അയക്കാൻ കഴിയുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് ഓർത്ത് വെക്കുക 6/2/2021 5 മണി അതായത് February 6, 5 മണി വരെയാണ് ഇതിന് അപ്ലൈ ചെയ്യാനുള്ള സമയം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റ് അതിൻ്റെ ഏജ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് സീനിയർ മാനേജർ ടെക്നിക്കൽ ഈ പോസ്റ്റിലേക്ക് പറഞ്ഞിരിക്കുന്ന ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 40,640 മുതൽ 57,440 രൂപ വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് പറഞ്ഞിട്ടുള്ളത് 40 വയസ്സ് കഴിയാൻ പാടില്ല. പക്ഷേ SSC ST OBC അങ്ങനെയുള്ള കാറ്റഗറീസിന് നിയമാനുസൃതമായ ഏജ് വയസ്സുകൾ ഉണ്ടായിരിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും B.Pharm അല്ലെങ്കിൽ M.Pharm ഉണ്ടായിരിക്കണം. ഒരു അപ്രൂവ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നും പ്രൊഡക്ഷൻ മാനേജ്മെന്റിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ പ്രൊഡക്ഷൻ മാനേജ്മെന്റിൻ CGMP കംപ്ലയിന്റിൽ 10 മുതൽ 15 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ മാനേജർ മാർക്കറ്റിംഗിലേക്കാണ് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 36,140 മുതൽ 49,740 രൂപ വരെയാണ്. ഇതിൻ്റെ പ്രായപരിധി പറഞ്ഞിട്ടുള്ളത് 50 വയസ്സ് കഴിയാൻ പാടില്ല. അതുപോലെ തന്നെ SSC ST OBC വിഭാഗങ്ങൾക്ക് അതിൻ്റെതായ വയസ്സുള്ള ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ B.Tech അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി വിത്ത് MBA. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മാനേജീരിയൽ പോസ്റ്റിൽ മാർക്കറ്റിംഗിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ മാനേജർ പ്രോജക്ട്സ് ഓർ എഞ്ചിനീയറിംഗ് മെറ്റീരിയൽസ് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 36,140 മുതൽ 49,740 രൂപ വരെയാണ്. പ്രായപരിധി 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC കാൻഡിഡേറ്റ്സിന് വയസ്സുള്ളത് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിഗ്രി ഉണ്ടായിരിക്കണം. MBA ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ മാനേജീരിയൽ കേഡറിൽ 5 മുതൽ 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ഡെപ്യൂട്ടി മാനേജർ PR ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 24,040 മുതൽ 37,740 രൂപ വരെയാണ്. ഇതിൻ്റെ പ്രായപരിധി നോക്കുമ്പോൾ 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കും. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ MBA ഇൻ HR. ലേബർ ലോ ഇലക്ടീവ് സബ്ജക്റ്റ് ആയിട്ട് LLB ഡിഗ്രി ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ മാനേജീരിയൽ കേഡറിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. HR സെക്ഷനിൽ 100 എംപ്ലോയീസ് കുറയാത്ത പേറോൾ കൈകാര്യം ചെയ്തിട്ടുള്ളവരായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ മാർക്കറ്റ് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 20,740 മുതൽ 36,140 രൂപ വരെയാണ്. ഇതിൻ്റെ ഏജ് ലിമിറ്റ് നോക്കുമ്പോൾ 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC കാൻഡിഡേറ്റ്സിന് ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. അതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ B.Tech അതല്ലെങ്കിൽ ഏതെങ്കിലും ഡിഗ്രി വിത്ത് MBA. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ മാനേജറിൽ പോസ്റ്റിൽ മാർക്കറ്റിംഗിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ മെയിൻ്റനൻസ് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 20,740 മുതൽ 36,140 രൂപ വരെയാണ്. ഇതിൻ്റെ പ്രായപരിധി നോക്കുമ്പോൾ 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC
അതിൻ്റെതായ വയസ്സിലും ഉണ്ടായിരിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ ഏതെങ്കിലും അംഗീകൃത സർവകലാശാലയിൽ നിന്നും മെക്കാനിക്കൽ ഓർ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം. എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ഫേമിൽ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഡ്രഗ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ജൂനിയർ മാനേജർ പർച്ചേസിലേക്കാണ് ഒരു വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 16,180 മുതൽ 29,180 വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇതിനും പ്രായപരിധി 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC ക്ക് അതിൻ്റെതായ വയസ്സുള്ളത് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ സയൻസിൽ ഡിഗ്രി ഉണ്ടായിരിക്കണം, അതല്ലെങ്കിൽ BFARM ഉണ്ടായിരിക്കണം. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഒരു റെപ്യൂട്ടഡ് ഡ്രഗ് മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ മാനേജിയൽ കപ്പാസിറ്റിയിൽ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ഫോർമാൻ, 3 വേക്കൻസിയാണുള്ളത്. സാലറി നോക്കുമ്പോൾ 6,725 മുതൽ 16,925 രൂപ വരെയാണ്. ഇതിൻ്റെ പ്രായപരിധി നോക്കുമ്പോൾ 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC ക്ക് അതിൻ്റെതായ വയസ്സുള്ളവർ ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ BSc കെമിസ്ട്രി വിത്ത് DPHARM. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽസ് പ്രൊഡക്ഷനിൽ 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ വർക്കർ Grade 2, സ്റ്റോർ സെക്യൂരിറ്റി ആണ് പറയുന്നത്. 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. സാലറി നോക്കുമ്പോൾ 5,250 മുതൽ 9,300 വരെയാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനും പ്രായപരിധി 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC ക്ക് അതിൻ്റെതായ വയസ്സുള്ളത് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ +2 പാസ്സായിരുന്നാൽ മതി. കമ്പ്യൂട്ടർ അറിയാവുന്നവർക്ക് മുൻഗണന ഉണ്ടായിരിക്കും. എക്സ്പീരിയൻസ് പറയുമ്പോൾ സ്റ്റോഴ്സ് ഫംഗ്ഷനിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നാൽ മതി. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ബോയിലർ ഓപ്പറേറ്റർ, 1 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 5,250 മുതൽ 9,300 രൂപ വരെയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് 40 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC ക്ക് അതിൻ്റെതായ വയസ്സുള്ളത് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ IT ആണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഫിറ്റർ അല്ലെങ്കിൽ മെക്കാനിക് അല്ലെങ്കിൽ ഡീസൽ മെക്കാനിക് ട്രേഡിൽ IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നാൽ മതി. ഇതിൻ്റെ എക്സ്പീരിയൻസ് പറയുമ്പോൾ നോൺ IBR ബോയിലർ ഓപ്പറേറ്റിംഗിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ലാബ് അസിസ്റ്റന്റ്, കോൺട്രാക്ട് ബേസിലാണ്. 4 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 15,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇതിന് 36 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC ക്ക് അതിൻ്റെതായ വയസ്സുള്ളത് ലഭിക്കുന്നതാണ്. ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ BSc കെമിസ്ട്രി ഓർ BFARM. എക്സ്പീരിയൻസ് നോക്കുമ്പോൾ ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. അടുത്ത പോസ്റ്റ് നോക്കുമ്പോൾ ബോയിലർ ഓപ്പറേറ്റർ, കോൺട്രാക്ട് ബേസിലാണ്. 3 വേക്കൻസിയാണ് പറഞ്ഞിട്ടുള്ളത്. 20,000 രൂപയാണ് സാലറി പറഞ്ഞിട്ടുള്ളത്. ഇതിലേക്ക് പ്രായപരിധി 40 വയസ്സ് കഴിയാൻ പാടില്ല. SSC ST OBC ക്ക് അതിൻ്റെതായ വയസ്സുള്ളവ് ലഭിക്കുന്നതാണ്. ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കുമ്പോൾ SSLC പിന്നെ IT, അതായത് ഫിറ്റർ ഓർ മെക്കാനിക് ഓർ ഡീസൽ മെക്കാനിക്കൽ, IT ഉണ്ടായിരുന്നാൽ മതി SSLC യുടെ കൂടെ. ഇതിൻ്റെ എക്സ്പീരിയൻസ് നോക്കുമ്പോൾ നോൺ IBR ബോയിലർ ഓപ്പറേറ്റിംഗിൽ 5 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. എലിജിബിലിറ്റി കണക്കാക്കുന്നത് 1/1/2021 കണക്കാക്കിയാണ്. പിന്നെ ആപ്ലിക്കേഷൻ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. ഇതിലേക്ക് ആപ്ലിക്കേഷൻ ഫീ പറയുന്നുണ്ട്. ഫോർ മാനേജറിയൽ കാറ്റഗറി, അതായത് സീരിയൽ നമ്പർ 1 മുതൽ 7 വരെയുള്ള പോസ്റ്റുകളിലേക്ക് 800 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ഫോർമാൻ ആൻഡ് വർക്കർ Grade 2, സ്റ്റോർ സെക്യൂരിറ്റി, അതായത് സീരിയൽ നമ്പർ 8 മുതൽ 10 വരെയുള്ള പോസ്റ്റുകൾക്ക് 600 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത്. അടുത്തതായിട്ട് ലാബ് അസിസ്റ്റന്റ് ആൻഡ് ബോയിലർ ഓപ്പറേറ്റർ, അതായത് സീരിയൽ നമ്പർ 11 ഉം 12 ഉം 500 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി മറ്റുള്ള എല്ലാ ഡീറ്റെയിൽസും ആയിട്ട് വേണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസിലെല്ലാം വിശദമായിട്ട് പറയുന്നുണ്ട്. അതെല്ലാം നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്യുന്നതിനുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസും എല്ലാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ February 6 വൈകിട്ട് 5 മണിയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക. വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും പ്രയോജനപ്രദമാകും. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു ലോബ് ട്വീറ്റുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.